ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ജ്യൂസാണ്. നമ്മളൊരു അവിൽ മിൽക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ബേക്കറിയിലും കഫറ്റീരിയകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അതേ രുചിയിൽ നമുക്ക് വീട്ടിലൊന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. നമ്മൾ പെട്ടെന്ന് നമ്മൾ ലഞ്ച് ടൈമിലൊക്കെ നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനൊന്നും ടൈം കിട്ടാത്തൊരു സമയമാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് ഒരു 2 മണിക്കൂർ സമയമൊക്കെ നമുക്ക് വിശപ്പൊക്കെ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയും. അവിൽ മിൽക്കിന് അങ്ങനെ ഒരു പ്രത്യേകത, വയറും നിറയും, നമ്മളെ ദാഹവും ക്ഷമിക്കും. അപ്പോൾ നമുക്കിതൊന്നും ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാലെടുത്തിട്ടുണ്ട്. നമ്മളെ പൊരിയവിൽ നമ്മളിത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് പൊരിയവിലാണ്. ഇത് നമുക്ക് റേറ്റ് ഒന്നും അധികമല്ല, റേറ്റ് കുറവ്. അല്ലെങ്കിൽ നമ്മൾ ഈ അവിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാ അവലൊന്ന് നമ്മൾ ഒന്ന് ചൂടാക്കി ഒന്ന് ഫ്രൈ എടുത്താൽ മതി. ഒരു പാനിലൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ എടുത്താൽ മതി. പിന്നെ പഴം എടുത്തിട്ടുണ്ട്, ഐസ്ക്രീം ഉണ്ട്, അതുപോലെ ചെറി പഴം എടുത്തിട്ടുണ്ട്, നമ്മൾ ബൂസ്റ്റ് ഉണ്ട്. ബൂസ്റ്റ് ഒന്ന് മുകളിലൊന്ന് നമുക്ക് ചോക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്താലും മതി. പിന്നെ നമ്മൾ സാധാ കടലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ചെറുപഴം ഇടാം. ചെറുപഴം ഇത് ചെറിയ പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 3 പഴം എന്ന് നമുക്ക് ആദ്യം എടുത്ത് നോക്കാം. ഗ്ലാസ് വലിയ ഗ്ലാസ്സും പഴം ചെറുതുമാണ്. പഴം ഇട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പൊ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്യാം. വളരെ കുറച്ച് മതി. നമ്മളിപ്പോ എല്ലാം സ്വീറ്റ് ഉള്ള ഐറ്റംസ് ആണ്. അപ്പൊ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. അവില് കുറച്ചിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പാലൊഴിക്കാം. ഇനി നമുക്ക് ബാക്കി കുറച്ച് അവലും കൂടി അതിലോട്ടിടാം. ലെയർ അവലിട്ടു. ഇതിലെ ഒരു ലെയർ അവലിടാം. അവലിട്ടതിന് ശേഷം നമുക്ക് നമ്മൾ കടല ഒരു ലെയർ ഇടാം. അതിന് ശേഷം ഞാൻ ചെറിയ കട്ട് ചെയ്തെടുത്താണ്. അത് നമുക്കൊരു ലെയർ ഒന്ന് ഇടാം. ഇനി നമുക്ക് ഇതിലോട്ട് ഐസ്ക്രീം ആഡ് ചെയ്യാം. ബൂസ്റ്റ് ഒന്ന് അതിന്റെ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്തിടാം. പിന്നെ നമുക്കൊരു ഷോക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിപ്പഴം ഒന്ന് ആഡ് ചെയ്യാം. ഇത്രയുള്ള പണി. നമ്മളെ അടിപൊളി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെൽ ബട്ടണും അമർത്തി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ റെസിപ്പി വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മാക്സിമം ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.